ഹിജ്റയുടെ മുത്തനബിക്ക് അന്ന് 53-ാമത്തെ വയസ്സാണ്. 13-ാമത്തെ വർഷം സഹോദരങ്ങളെ, മഹദിയായ സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ രോഗിയായി. അവിടത്തേക്ക് രോഗം വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ആ സമയത്ത് രോഗിയായി കിടക്കുന്ന സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 65 വയസ്സ് പ്രായമുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത് മുത്തനബി? അപ്പോ ഖദീജ ബീവിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. അപ്പൊ ഖദീജ ബീവിക്ക് എത്ര വയസ്സായി? കണക്കറിയത്തില്ലേ? രണ്ട് മൂന്ന് അഭിപ്രായമായി കാഞ്ഞങ്ങാട്. ഇങ്ങനെ മൂന്ന് അഭിപ്രായം എങ്ങനെ ശരിയാവും? കണക്കിൽ ഒരേ അഭിപ്രായം, ഒന്നും രണ്ടേ ഉള്ളൂ, മൂന്നില്ല. മനസ്സിലായോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53-ാമത്തെ വയസ്സ്, ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ 40 വയസ്സായിട്ടുള്ളൂ ഖദീജ ബീവിക്ക്, മുത്തനബിക്ക് 25 വയസ്സും. അപ്പോ ഖദീജ ബീവിക്ക് എത്ര വയസ്സായി വഫാത്താവണ നേരത്ത്? യെസ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അത്രമേൽ വയസ്സായ പ്രായമുള്ളവരാണ്, എന്നിട്ടും മരണപ്പെടാൻ കിടക്കുന്ന സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ രോഗം മൂർച്ഛിച്ചപ്പോൾ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ടു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഈ രോഗം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നബിയേ, ഞാൻ ലോകത്തോട് വിട പറഞ്ഞ് പോകുമെന്ന് തോന്നുന്നു നബിയേ, ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവിടുന്ന് എന്നെ കുളിപ്പിക്കണേ നബിയേ, അവിടുന്ന് എനിക്ക് കഫം പുടവ ധരിപ്പിക്കണേ നബിയേ, എന്റെ ജനാസയുടെ കട്ടിലിലേക്ക് അവിടുത്തെ കരങ്ങൾ കൊണ്ടെടുത്തെന്നെ വെക്കണേ നബിയേ, എന്റെ ജനാസ കട്ടിൽ യാത്രയായി ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ജനാസയുടെ കട്ടിലിൽ അവിടുന്ന് കൈവച്ചോണേ നബിയേ, എന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് തൊട്ടു മുന്നേ അവിടുന്ന് ആ ഖബറിലേക്കൊന്നിറങ്ങണേ നബിയേ, അവിടുത്തെ പാദസ്പർശനമേറ്റ മണ്ണിൽ ഈ ഖദീജയ്ക്കൊന്ന് കിടക്കണം നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് പോകല്ലേ ഖദീജ, എന്നെ വിട്ടേച്ചു പോകല്ലേ ഖദീജ, അരുതാത്തതൊന്നും പറയാതെ ഖദീജ, നീ ഇപ്പോഴൊന്നും മരിക്കൂല ഖദീജ, അങ്ങനൊന്നും പറയല്ലേ ഖദീജ, നബിയേ എനിക്കിപ്പോൾ മരിക്കാൻ പേടിയില്ല നബിയേ. അപ്പൊ മുത്തുനബി പറയുകയാണ്, വിഷമിക്കാതെ ബീവി, നിങ്ങൾ സാന്ത്വനിക്ക്, സമാധാനിക്ക്, അല്ലാഹു നിങ്ങൾക്ക് സമാധാനമേ ചെയ്യൂ, അല്ലാഹു നിങ്ങൾ വഫാത്തായാലും നിങ്ങൾക്ക് പടച്ചവൻ സ്വർഗമേ തരുള്ളൂ, അതുകൊണ്ട് വിഷമിക്കാതെ ബീവി, നിങ്ങൾ എന്റെ കൈപിടിച്ചവർ, എന്നെ കൂട്ടി അണച്ചവർ, എനിക്കെല്ലാ വിഷമത്തിലും തുണയായവർ, എന്നെ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിന്റെ പേരിൽ കഅബാലയത്തിന്റെ ചാരത്ത് വച്ച് എന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി ഞാൻ ബോധം കെട്ടു വീണപ്പോൾ, ഞാൻ ഉണർന്നപ്പോൾ, ബോധം തെളിഞ്ഞപ്പോൾ ഓടി ഞാൻ വന്നില്ലേ ഖദീജ അവിടുത്തെ അടുത്ത്, അവിടുന്ന് എന്നെ കൂട്ടി അണച്ച് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കരയല്ലേ നബിയേ, വിഷമിക്കല്ലേ നബിയേ, പിന്തിരിയല്ലേ നബിയേ, അവിടുന്ന് സത്യത്തിന്റെ മാർഗത്തിലാണ് നബിയേ, ശത്രുക്കൾ ഉപദ്രവിക്കട്ടെ നബിയേ, അവിടുത്തെയോടൊപ്പം ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞ് അണച്ചു കൂട്ടിപ്പിടിച്ച സയ്യിദത്തുന ബീവി ഖദീജ. പാമരനായിരുന്ന, ഫക്കീറായിരുന്ന പുന്നാര നബിതങ്ങൾക്ക് ജീവിതത്തിൽ സ്വത്ത് മുഴുവനും എഴുതി കൊടുത്ത ഖദീജ, ജബലുന്നൂറിന്റെ മുകളിലേക്ക് പ്രവാചക പുങ്കവർ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്ന നേരത്ത് ഒരു ദിവസം 3 തവണ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണം, ഒരു ദിവസം 3 തവണ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജബലുന്നൂർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമായിരുന്നു. എന്തിനാണ്? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോവാണ്,
ഭക്ഷണപ്പൊതിയും കൊണ്ട് പോകാം, ഒരു കയ്യിൽ വെള്ളം ഒരു കയ്യിൽ ഭക്ഷണം, ഈ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെയാണ് ഖദീജ ഉമ്മ ആ പർവ്വതം കയറിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഇക്രാമൻ വമഹബ്ബത്തൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയോട് അടങ്ങാത്ത ഇഷ്ടം, ലോകത്താർക്കും അത് പറയാൻ കഴിയില്ല. അന്ന് മുത്തനബിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഖദീജ ബീവിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു മുത്തുനബി, അന്ന് 40 വയസ്സ്. പുന്നാര നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അന്ന് ഖദീജ ബീവിയുടെ വയസ്സ് എത്രയാ? 55 വയസ്സ്. 55-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ടവൻ ഹിറായുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം 3 തവണ കയറുകയും 3 തവണ ഇറങ്ങുകയും ചെയ്യും ഭക്ഷണവുമായിട്ട് സയ്യിദത്തുന ബീവി ഖദീജ. മക്കയിൽ നിന്ന് നടന്നിട്ടാണ് പോവുക. ജബൽനൂറിൽ ഇന്ന് പോണമെങ്കിൽ കാർ എടുത്തിട്ട് പോണം മക്കയിൽ നിന്ന്. അന്ന് 3 നേരവും നടന്നു പോയിരുന്നു. ഒരു ദിവസം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജബൽനൂറിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നു. ഖദീജ ബീവിയെ മേളിലോട്ട് കയറ്റണ്ടെന്ന് കരുതിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോ നോക്കുമ്പോ ഉണ്ട് ഖദീജ ബീവി മേളിലോട്ട് കയറി വരണ്. എന്തിനാ? ഞാൻ കൊണ്ടുകൊടുത്ത ഭക്ഷണം തിന്നോന്നറിയാൻ വേണ്ടി. ഇതെന്തൊരു സ്നേഹമാണ്! ഹബീബിന് അങ്ങേയറ്റം മഹബത്ത് വെച്ചു സയ്യിദത്തുന ബീവി ഖദീജ. അതുകൊണ്ട് തന്നെ മുത്തുനബിക്ക് ഖദീജ ബീവിയുടെ വേർപാടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത വേർപാടാണ്. ഖദീജ എന്നെ കഴിവാലയത്തിന്റെ ചാരത്ത് വെച്ച് ഒരുപാട് ആളുകൾ മുത്തുനബിയെ ആക്രമിച്ചിട്ടുണ്ട്, അടി കൊണ്ട് വേദനിച്ച്. നബി എവിടാ വരുന്നേന്നറിയോ? നേരെ ഖദീജ ബീവിയുടെ അടുത്താണ് വരുന്നത്. നബിയുടെ മുഖത്ത് അടിയുടെ പാട് കാണുമ്പോൾ ഖദീജ ബീവി അവിടുത്തെ കരങ്ങൾ കൊണ്ട് ആ മുറിവും ആ തടിപ്പുമെല്ലാം തേച്ചു മാച്ചു കൊടുത്തിട്ട് പറയും, പിന്തിരിയല്ലേ നബിയെ, നമ്മൾ എന്തിനാ ഇതൊക്കെ സഹിക്കണത്? അള്ളാഹുവിന് വേണ്ടിയാ. ഖദീജ മുതലാളിയായിരുന്നു ഈ നാട്ടിലെ. സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് അവിടുത്തേക്കൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല നബിയേ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവറഞ്ഞു പോകാൻ പോകുവാണെന്ന് തോന്നുന്നല്ല നബിയേ. യാ റസൂലല്ലാ, എന്റെ ഈ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവിടുത്തെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ നബിയേ, എന്നോട് പൊറുക്കണേ നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പുതിയ തലമുറ, ഞങ്ങളുടെ നാട്ടിന് കൊല്ലത്ത് ഒരുത്തൻ ഭർത്താവ് കിഡ്നി രോഗമായി, 2 കിഡ്നിയും ഫെയിലായി. ഒരു ചെറുപ്പക്കാരനാണ്, അവന് വേണ്ടി നാട്ടുകാർ മുഴുവനും ബക്കറ്റ് എടുത്ത് കളക്ഷൻ എടുത്ത് വണ്ടി തടഞ്ഞു നിർത്തി, റോഡ് തടഞ്ഞു നിർത്തി, നാടായ നാട് മുഴുക്ക പിരിച്ച് പൈസ എടുത്ത് പെണ്ണും പിള്ളയുടെ കൈ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേന്ന് രാവിലെ പെണ്ണിനെ കാണുന്നില്ല. 3 മക്കളുള്ളവള് ആ 3 മക്കളെ ഉപേക്ഷിച്ച് തന്റെ കിഡ്നി രോഗിയായ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവന് വേണ്ടി സ്വരൂപിച്ചു വച്ചിരുന്ന പണമെടുത്തുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയി. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ എല്ലാവരും ഉപദ്രവിച്ച്, എല്ലാവരും ഊരുവിലക്കി, എല്ലാവരും ആട്ടിപ്പായിച്ച്, എല്ലാവരും ഒഴിവാക്കി, എല്ലാവരും ഉപദ്രവിച്ചപ്പോഴും ആ പുന്നാര നബി തങ്ങളോട് കൂടെ നിന്നു സയ്യിദത്തുന ബീവി ഖദീജ. അവസാനം പറയുകയാണ്, വീടിന്റെ മുകളിൽ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ്, നബിയേ അവിടെ ഒരു കഫൻ പുടവ ഇരിപ്പുണ്ട് നബിയേ, ഞാൻ മരിച്ചാൽ ആ കഫൻ പുടവ എടുത്തിട്ട് എന്നെ കഫൻ പുടവ ധരിപ്പിക്കണം, അത് അവിടുന്ന് ധരിപ്പിക്കണം, അവിടുത്തെ കരങ്ങൾ കൊണ്ട് ധരിപ്പിക്കണം നബിയേ. അങ്ങനെ സഹോദരങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിടവറഞ്ഞു പോയി. പുന്നാര നബി തങ്ങൾക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല ഖദീജയുടെ വിയോഗം. സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 40-ാമത്തെ വയസ്സ്, ഖദീജ ബീവിയുടെ 40-ാമത്തെ വയസ്സ്, ഒരു സ്ത്രീയുടെ 40-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ അവൾ വൈകാരികമായി പക്വതയെത്തുകയും വികാരങ്ങൾക്ക് കുറവനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ 25-വയസ്സുകാരനായ പ്രവാചകൻ, അന്ന് 25-ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ചുറുചുറുക്കുള്ള പ്രായമാണ്, രക്തത്തിളപ്പുള്ള സമയമാണ് സഹോദരാ, നല്ല തുടിപ്പുള്ള രക്തത്തിളപ്പുള്ള യുവത്വം തുളുമ്പുന്ന സമയമാണ്. ആ 25-ാമത്തെ വയസ്സിലാണ് 40-കാരിയായ ഖദീജ ബീവിയെ കെട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ ഒരിടത്തും പുന്നാര നബി തങ്ങൾ വേറൊരു കല്യാണം കഴിച്ചോ? 58-ാമത്തെ വയസ്സിൽ
ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പുന്നാര നബിതങ്ങൾക്ക്, പുന്നാര നബിതങ്ങളുടെ ആ 53-ാമത്തെ വയസ്സിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വഫാത്താവണത് വരെ, മുത്തുനബിയുടെ 53-ാമത്തെ വയസ്സിൽ ഖദീജ ബിബി വഫാത്താവണത് വരെ മുത്തുനബി മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഖദീജ ബിബിയുടെ മരണം വരെ, വഫാത്ത് വരെ അവിടുന്ന് മറ്റൊരു കല്യാണമേ കഴിച്ചിട്ടില്ല. വളരെ സന്തോഷമുള്ള കുടുംബജീവിതമായിരുന്നു, വളരെ സന്തോഷമുള്ള കുടുംബജീവിതം. ഖദീജ ബിബി പറയാണ്, യാ റസൂലല്ലാ, ഞാൻ മരണപ്പെട്ടാൽ ആ കാണുന്ന കഫൻ പുടവ, അതാ റൂമിന്റെ മുകളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഖദീജ ബിബി വഫാത്തായി സഹോദരങ്ങളെ, പുന്നാര നബിതങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്, മരണപ്പെടുന്ന നേരത്ത് നബിയേ, അവിടുത്തെ എനിക്ക് ഭയമുള്ളത് എനിക്ക് മരിക്കുന്നതിലല്ല, അവിടുത്തെ ഏത് നിമിഷവും തക്കം കിട്ടിയാൽ കൊല്ലണമെന്ന് പറഞ്ഞ് ശത്രുക്കൾ നടക്കുന്നുണ്ടല്ലോ നബിയേ, അവരെങ്ങാനും അവിടുത്തെ എന്തെങ്കിലും ചെയ്താലോ നബിയേ, അതാണ് എനിക്ക് പേടിയുള്ളതെന്ന് പറഞ്ഞ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ പുന്നാര നബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയി. സഹോദരങ്ങളെ, ആമുൽ ഹുസ്ൻ എന്നാണ് ആ വർഷത്തെ പറ്റി പരാമർശിക്കുന്നത്, ദുഃഖത്തിന്റെ വർഷം. അബൂ താലിബ് മരണപ്പെട്ടത് ആ വർഷമാണ്. തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ താലിബ്, അബ്ദുൽ മുത്തലിബിന് ശേഷം തന്റെ സംരക്ഷണം ഏറ്റെടുത്ത അബൂ താലിബ് ആ വർഷമാണ് മരണപ്പെടുന്നത്. ആ വർഷം തന്നെയാണ് ഖദീജ ബീവിയും മരണപ്പെട്ടത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ പുന്നാര നബിതങ്ങൾ കുളിപ്പിക്കുകയാ. ഖദീജ ബീവി പറഞ്ഞു, നബിയെ അങ്ങനെ കുളിപ്പിക്കണം, വേറെ ഒരാളും എന്നെ കുളിപ്പിക്കരുത്. അങ്ങയുടെ മണവറയിലേക്ക് ഞാൻ ആദ്യം കടന്നു വന്നപ്പോൾ ഞാൻ സ്വന്തമായി കുളിച്ചു നബിയെ, അങ്ങേക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നബിയെ, എന്റെ തോഴിമാരെന്നെ ഒരുക്കി നബിയെ. അങ്ങയുടെ മണവറയിലേക്ക് ഞാൻ സ്വന്തമായി കുളിച്ച് എന്റെ തോഴിമാരെന്നെ ഉടുത്തൊരുക്കി അങ്ങയുടെ മണവറയിലേക്ക് ഞാൻ കടന്നു വന്നു. ഇന്ന് ഞാൻ എന്റെ മണ്ണറയിലേക്ക് പോകുകയാണ്. അവിടുന്ന് എന്നെ കുളിപ്പിക്കണം നബിയെ, അവിടുന്ന് എനിക്ക് മയ്യത്ത് കഫം പുടവ ധരിപ്പിക്കണം നബിയേ. പുന്നാര നബിതങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കഫം പുടവ എടുത്ത് നിവർത്തി തറയിലിട്ടിട്ട് ആ ജനാസ എടുത്തു വെക്കുന്നതിനു മുമ്പ് ആ കഫം പുടവയിലേക്കൊന്ന് നോക്കുകയാ. സഹോദരാ, ഏതൊരാളുടെ കൽവും പൊട്ടിപ്പോകുന്ന രംഗമാ ഖദീജ ബിബി കൊടുത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത് മറമാടാൻ ഉപയോഗിക്കുന്ന കഫം പുടവയ്ക്കകത്ത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, പെങ്ങളെ 40-ലേറെ തുണി കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ കഫം പുടവ, 40-ലേറെ തുണി കഷ്ണങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ കഫം പുടവ അതെടുത്ത് നിലത്ത് വിരിച്ചപ്പോൾ ആരംഭ പൂവായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുന്നാര നബിതങ്ങളെ അങ്ങിയേങ്ങി കരയുകയാ. ഇതാരാ കിടക്കുന്നത്? ഈ ജനാസ ആരുടെ ജനാസയാണ്? മക്കത്തെ രാജാത്തിയെ ഖദീജ, ഹുവൈലിദിന്റെ പൊന്നമോളെ ഖദീജ, ഇന്നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ്, പൗരപ്രമുഖയാണ്, സമ്പന്ന കുടുംബത്തിൽ പിറന്ന രാജാത്തിയാണ് ഖദീജ. ആ ഖദീജ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോകുമ്പോൾ കഫം പുടവയ്ക്ക് 40-ലേറെ തുണ്ടങ്ങൾ വെച്ച് തുന്നി ചേർത്ത തുണിയേ ഉള്ളൂ. ഖദീജ, നിന്റെ സമ്പത്ത് മുഴുവനും നീ എവിടെ കൊണ്ടുപോയി? അല്ലാ അല്ലാ, മുത്തുനബിക്ക് തന്നില്ലേ നബിയെ, ഇനി എനിക്കൊന്നുമില്ല നബിയെ, ഞാൻ മരണപ്പെട്ട് കിടക്കുമ്പോ എന്റെ ജനാസ വെക്കാൻ 40 തുണി കഷ്ണങ്ങൾ ചേർത്ത് കെട്ടിവെച്ച തുണിയല്ലാതെ എന്റെ കഫം പുടവ പുതപ്പിക്കാൻ ഖദീജയുടെ കയ്യിൽ തുണിയില്ല നബിയെ, എന്റെ സ്വർണം മുഴുവനും അങ്ങേക്ക് തന്നില്ലേ നബിയെ, എന്റെ സമ്പത്ത് മുഴുവനും അങ്ങേക്ക് തന്നില്ലേ നബിയെ, എല്ലാം അവിടുത്തേക്ക് തന്നില്ലേ നബിയേ.
സഹോദരങ്ങളെ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ പറഞ്ഞതുപോലെ പുന്നാര നബി തങ്ങൾ അവിടുത്തെ സ്വന്തം കൈകൊണ്ട് ആ ജനാസ കഫം പുടവതരിപ്പിക്കുകയാ, മയ്യത്ത് കട്ടിലേക്ക് മുത്തു നബിയുടെ കൈകൊണ്ട് എടുത്തു വെക്കുകയാ. ഖബറിലേക്ക് ജനാസ നടക്കുമ്പോൾ അവിടുന്ന് പുന്നാര നബി തങ്ങൾ ആ കട്ടിൽ താങ്ങി നടക്കുകയാ. അബൂ താലിബ് പോയി, ഖദീജ പോയി, മുത്തു നബി അനാഥനായി. അബ്ദുള്ള എന്ന മാതാപിതാവ് മരണപ്പെട്ടപ്പോൾ, തന്റെ പ്രിയപ്പെട്ട ആമിന എന്ന മാതാവ് മരണപ്പെട്ടപ്പോൾ അനാഥനായിരുന്നിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹൻ ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ അബൂ താലിബ് ഉണ്ടായിരുന്നു. ഇനി അബൂ താലിബും മരിച്ചുപോയപ്പോൾ ഖദീജ ഉണ്ടായിരുന്നു, ഖദീജയും മരിച്ചുപോയി. ഇനി ആരനിക്കുണ്ടെന്ന വേവലാതിയിൽ പുന്നാര നബി തങ്ങളാ ജനാസയെ പിടിച്ച് നടക്കുകയാ. ഖബറിലേക്ക് എടുത്തു വെക്കുന്നതിന് തൊട്ടു മുമ്പ് മുത്തുനബി ഖബറിൽ ഇറങ്ങുകയാ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാണ്, എന്റെ ജനാസ ഖബറിൽ വെക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഇറങ്ങണേ നബിയേ, ആ ഖബറിൽ ഇറങ്ങി അവിടുത്തെ പാദം ആ ഖബറിൽ പതിപ്പിക്കണേ നബിയേ. അങ്ങനെ പുന്നാര നബി തങ്ങളെ കാലുകൾ, അവിടുത്തെ കാലുകൾ, മുബാറക്കായ കാലുകൾ ആ ഖബറിലേക്ക് ചവിട്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ടവരുടെ ജനാസ എടുത്ത് കണ്ണീരോടെ താഴ്ത്തി വെക്കുകയാ. സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിഞ്ഞു. പുന്നാര നബി തങ്ങൾ പണക്കാരനായി, മുതലാളിയായി, കോടീശ്വരനായി എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധീശാധികാരിയായി മക്കം ഫത്ഹ് കഴിഞ്ഞ് തിരിച്ചു മക്കയിലേക്ക് വന്നു. പുന്നാര നബി തങ്ങൾ എവിടെയാണ് തമ്പടിച്ചത്? മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. പുന്നാര നബി തങ്ങൾ അന്ന് രാത്രി കഴിച്ചുകൂട്ടിയത് ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുക്കലാണ്. അവിടെ തമ്പടിച്ചു. എനിക്കെല്ലാമായിരുന്ന ഖദീജ, നിന്റെ ഭർത്താവായ മുഹമ്മദ് നബി ഇന്നിതാ വന്നിരിക്കുന്നു, പാവപ്പെട്ടവനായിട്ടല്ല മുതലാളിയായിട്ട് വന്നിരിക്കുന്നു. മുതലാളിയായിട്ടല്ല, പ്രഭുവായിട്ടല്ല, പണക്കാരനായിട്ടല്ല, ഈ കാണുന്ന മക്കാ സാമ്രാജ്യത്തിന്റെ, അറേബ്യൻ സാമ്രാജ്യത്തിന്റെ മുഴുവനും ചക്രവർത്തിയായിട്ട് മുഹമ്മദ് നബി തിരിച്ചു വന്നിരിക്കുന്നു. ഖദീജ, നീ ആ സൗഭാഗ്യം കാണാനില്ലല്ലോ. ഖദീജ, ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ നോക്കിയിട്ട് ജന്നത്തുൽ മുഅല്ലായിലിരുന്ന പുന്നാര നബി തങ്ങൾ കരയുകയാണ്. ഒരു വയസ്സായ ഖദീജയെ ഓർമ്മിച്ചിട്ട് പ്രവാചകൻ കരയുന്നെങ്കിൽ എത്രമാത്രം പുന്നാര നബി തങ്ങളുടെ കൽബിൽ ഖദീജ സ്വാധീനം ചെലുത്തിയ സഹോദരങ്ങളെ, ആ ഉമ്മയെ ഓർമ്മിക്കണേ ഉമ്മമാരെ, ആ ഉമ്മാക്കു വേണ്ടി യാസീനോദനേ ഉമ്മമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ഖദീജ ബീവിയെ മഹബത്തുവക്ക്. ഖദീജ ബീവി പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്ക്. എല്ലാവരും ഒഴിവാക്കിയാലും, എല്ലാവരും കൈയൊഴിഞ്ഞാലും ഖദീജ ബീവി പുന്നാര നബി തങ്ങളെ ചേർത്ത് പിടിച്ചില്ലയോ? അവസാനം പട്ടിണി കിടന്നില്ലയോ? 3 വർഷമാണ് കിടന്നത്. അതാ ഇല ഇങ്ങനെ അടിച്ചടിച്ച് ഖദീജ ബീവിയുടെ മടിത്തട്ടിലേക്ക് മുത്തുനബി ഇട്ടുകൊടുക്കും. ഷൈബ് അബി താലിബിൽ താമസിക്കുമ്പോൾ കഴിക്കാനൊന്നുമില്ല, ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, ആ ചെരുപ്പ് തോലിന്റെ ചെരുപ്പാണ്. ആ ചെരുപ്പ് വെള്ളത്തിൽ കുതിർത്തി ആ തോലി കടിച്ചു തിന്നു മുഹമ്മദ് മുസ്തഫ. പോരാ, വൃക്ഷത്തിൽ നിന്ന് മുത്തുനബി ഓരോ ഇലയും പറിച്ചിട്ട് കടിച്ചു നോക്കും. കയ്പ് കുറഞ്ഞ ഇല അതേതാ? ആ ഇല പറിച്ച് ഖദീജ ബീവിയുടെ മടിത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഖദീജ ബീവി ആ ഇലയുടെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് ശേഖരിക്കും. അവസാനം രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം പുഞ്ചിരിച്ചിരുന്ന് ആ ഇലകൾ വാരിക്കഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. സഹോദരങ്ങളെ, ഖദീജ ബീവിയുടെ മഹത്വം പറയുന്ന ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എനിക്ക് പറ്റുമോ, നിങ്ങൾക്ക് കഴിയുമോ ഖദീജ ബീവി കൊടുത്തതുപോലെ പുന്നാര നബി തങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ, ഈ ദീനിന് സേവനം ചെയ്യാൻ? എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും അവിടുന്ന് ലോകത്ത് നിന്ന് രാജാത്തിയായിരുന്ന ഖദീജ മരണപ്പെടുമ്പോൾ മാത്തത്ത് ഫഖീറത്തൻ, ഒരു പാവപ്പെട്ടവളായി മരിച്ചുപോയി. ഖദീജ ബീവി കനകപ്പൂവി, കനിവിൻ കാന്തി കനിയും ബീവി. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ?
സഹോദരങ്ങളെ, ഖദീജ ബീവിയെ പറഞ്ഞ മജ്‌ലിസാണ്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ.